എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ജംഷൻ ഗഫൂർ, യുവർ ബഡി ട്രാവലർ. അപ്പം ഞാനിപ്പോൾ ഇവിടെ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പുതിയങ്ങാടി ബീച്ച് റോഡിലുള്ള നീരോക്കുഞ്ചാലിലുള്ളത്, നീരോക്കുഞ്ചാൽ പാലത്തിൻ്റെ മുകളിലുള്ളത്. എല്ലാവർക്കും അറിയാം ഇപ്പം കാലവർഷം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളത്, എല്ലായിടങ്ങളിലും അതീവ ജാഗ്രത പത്രത്തിലും ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട്, ഭയങ്കര ശക്തമായ മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അപ്പം ഈ മഴ നിർത്താണ്ട് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പം 4-5 ദിവസമായി. അത് കോറേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്ട കടല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ട് അടിച്ചുകൊണ്ട് കെങ്ങി. നമ്മളെ മറ്റേ നോർമൽ അവസ്ഥയിലാണെങ്കിൽ നീരോക്കുഞ്ചാലിൽ ഇവിടെ ഒന്നും വെള്ളം ഉണ്ടാവില്ല. ഇത് ഭയങ്കര ശക്തമായിട്ട് അടിച്ച് ഇവിടെ അടിച്ച് ഇങ്ങോട്ട് തെറിച്ച് ഇതിൻ്റെ അടിയിലൂടെ അപ്പുറത്തേക്ക് പോകുന്നതൊക്കെയാണ് നിങ്ങൾ കണ്ടത്. കാരണം നല്ല ഓളമുണ്ട്, നല്ല തിരമാല നദി ഭയങ്കര നല്ല ഹൈറ്റിൽ അടിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ മറ്റേ ബീച്ച് റോഡ് ലാസ്റ്റ് വരെ റോട്ടുമ്പലേക്കെല്ലാം അടിച്ച് വെള്ളം കയറി ഒരുപാട് വേസ്റ്റുകളൊക്കെ വന്ന് നല്ലൊരു ഇതുണ്ടായിരുന്നു. അത്ര ഇപ്രാവശ്യം ഇല്ലെങ്കിലും ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം പത്രത്തിലും മറ്റേ ന്യൂസ് ചാനലിലൊക്കെ ഇതിനെ കാണിക്കുന്നത്. അപ്പം എന്ത് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ അഥവാ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ മാക്സിമം ശ്രദ്ധിക്കുക, ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുക. കാരണം എന്നാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഈ തെങ്ങുംതോപ്പിലൊക്കെയുള്ള കുഴികളൊക്കെ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞിട്ടുള്ളത്, ഒരു സ്ഥലമില്ല, വെള്ളമില്ലാത്ത. കാരണം റോട്ടുമ്മൽ വരെ ഇപ്പോൾ നമ്മളെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓവർ ബ്രിഡ്ജിൻ്റെ താഴത്തെ വെള്ളം, അതുപോലെ തന്നെ ബീച്ച് റോഡ് ഭാഗത്ത് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വെള്ളം വല്ലാണ്ട് റോട്ടുമ്മൽ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ മറ്റുള്ള മറ്റേ തെങ്ങുംതോപ്പ് അങ്ങനത്തെ ഒന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലായിടത്തും വെള്ളം കെട്ടിക്കിടക്കിയത്. അതുകൊണ്ട് മാക്സിമം കുട്ടികളെയും മറ്റേ നമ്മളും മാക്സിമം ശ്രദ്ധിക്കുക, പിന്നെ മാക്സിമം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് മക്കളെ, സ്കൂളിൽ പോകുന്ന മക്കളെ. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതൊന്നും ഇതൊക്കെ തരം ഇങ്ങനെ ഇതിലൂടെ അടിച്ച് മറ്റേ ഇപ്പം കുറച്ച് മുന്നേ ഒരു തര ഉണ്ടായിരുന്നു. ആ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ വന്ന് ഇവിടെ അടിച്ചിട്ട് നമ്മളെ മേത്തേക്ക് തെറിച്ച് എത്തി പിന്നെ അടിയിലൂടെ പോകുന്നതാണ്. ഇതാണ് ഇപ്പുറത്തെ സൈഡുണ്ട കംപ്ലീറ്റ് വേസ്റ്റ്. ഇതൊക്കെ ഇപ്പോൾ 2 സെക്കൻഡ് നമ്മളിവിടെ വെയിറ്റ് ആണെങ്കിൽ ഇതിൻ്റെ അടിയിലൂടെ ഒരു തര നല്ല ശക്തമായിട്ട് വരും. ഇപ്പോൾ ചെറിയൊരു കുറവിലുള്ളത് ആ വ്യത്യസ്തമാണ് നിങ്ങൾ കണ്ടതാണ്. അല്ല ഇപ്പോൾ മറ്റേ ഇതിന് ബാക്കിൽ കാണാൻ പോകുന്നത് ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഈ കടലിൻ്റെ ഒരു ഇതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു വീഡിയോ ഇതിൻ്റെ ബാക്കിൽ വരാനുണ്ട്. പിന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഇപ്പോൾ, അപ്പോൾ അതിശക്തമാണ് കടലായാലും അതാ ശക്തമായിട്ട് വരുന്നുണ്ട് ഒരു സാധനം. അപ്പോൾ മഴയായാലും കടലായാലും എല്ലാം കുറച്ച് ഡേഞ്ചർ അവസ്ഥയിലുള്ളത്. നമുക്ക് പറഞ്ഞതുപോലെ തന്നെ മാക്സിമം മക്കളെയും എല്ലാവരും ശ്രദ്ധിക്കുക, കാലവർഷം വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഞാൻ ഇതിനു വേണ്ടിക്ക് മാത്രം ഈ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പം ഈ എപ്പിസോഡ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ഓൾ അമർത്തുക, പിന്നെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും പേരുകൾ ബഡി ട്രാവലർ തന്നെയാണ്. അതിൽ കയറി ഫോളോ അപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വേറെ എന്തെങ്കിലുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ജംഷൻ ഗഫൂർ, യുവർ ബഡി ട്രാവലർ.